നമസ്കാരം. ദേശീയ അന്വേഷണ ഏജൻസികൾക്കെതിരെ ജുഡീഷ്യൽ കമ്മീഷനെ വച്ചിരിക്കുന്നു കേരള സർക്കാർ. മുഖ്യമന്ത്രിക്ക് എന്താ ഭയമാണ്? മന്ത്രിമാർക്ക് ഭയമാണ്? തോമസ് ഐസക് പറയുന്നത് ഒരു ചുക്കും പേടിക്കാനില്ല എന്നൊക്കെയാണ്. എന്നിട്ട് ഈ ഏജൻസികൾക്കെതിരെ ഇത്തരം കമ്മീഷനുകളെയൊക്കെ വെക്കുന്നത് എന്താണ്? അതിന് എന്ത് നിയമസാധുതയാണുള്ളത്? വളരെ തമാശയായിട്ടാണ് പലരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. ഏറ്റവും രസകരമായ കാര്യം, യാതൊരു നിയമ സാധുതയുമില്ലാത്ത, യാതൊരു ഭരണഘടനാ പിന്തുണയുമില്ലാത്ത പരിപാടിയാണ് കേന്ദ്ര ഏജൻസികൾക്കെതിരെ, അതും കോടിക്കണക്കിന് രൂപയുടെ, ഇവിടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഉൾപ്പെട്ട അഴിമതി അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. പണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വീട്ടിലേക്ക് ഇവിടെ ബാലാവകാശ കമ്മീഷനെ അയച്ചതുപോലെ ജുഡീഷ്യൽ കമ്മീഷനാണെന്നാണ് പറയുന്നത്. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് കാണിക്കുന്നത്! ഇത് മലർന്നുകിടന്ന് തുപ്പുന്നതിന് തുല്യമാണ് എന്നാണ് നിയമമറിയാവുന്നവരും സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരുമൊക്കെ കാര്യങ്ങൾ അറിയാവുന്നവരും പറയുന്നത്. മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത കാര്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം, പ്രയോഗിക്കുന്നത് ഇല്ലാത്ത അധികാരം. 1952 കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ടിന് വിരുദ്ധമാണ് മന്ത്രിസഭാ തീരുമാനമെന്നാണ് നിയമവിദഗ്ധരും അതുപോലെ കാര്യങ്ങൾ അറിയാവുന്നവരും ചൂണ്ടിക്കാണിക്കുന്നത്. ദേശീയ മാധ്യമമായ റിപ്പബ്ലിക് ടിവി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് വേഴ്സസ് ഏജൻസീസ് എന്ന തലക്കെട്ടിൽ ഒരു ഡിബേറ്റ് സംഘടിപ്പിച്ചു. ഒരുപാട് പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഈ ഡിബേറ്റിൽ പങ്കെടുത്തു. തത്വമൈ ടിവി എഡിറ്റർ ഇൻ ചീഫും സിഇഒയുമായ ശ്രീ രാജേഷ് പിള്ള ഈ ചർച്ചയിൽ പങ്കെടുത്ത് വളരെ പ്രധാനപ്പെട്ട കുറെ പോയിന്റുകൾ അവതരിപ്പിച്ചു. ഇത് വ്യക്തമായ പോയിന്റുകൾ. അദ്ദേഹം ചോദിച്ച പല ചോദ്യങ്ങൾക്കും എതിർസ്ഥാനത്ത് നിന്നവർക്ക് പലർക്കും മറുപടികളില്ലായിരുന്നു. അദ്ദേഹം ചോദിക്കുന്നത് വ്യക്തമായ കാര്യങ്ങൾ തന്നെയാണ് ശ്രീ രാജേഷ് പിള്ള ചോദിച്ചത്. മെനി ലെഫ്റ്റ് ഫ്രണ്ട് ലീഡേഴ്സ്, മെനി മിനിസ്റ്റേഴ്സ്, ദേ ആർ സെയിങ് ദാറ്റ് ഇഡി വാസ് ഇൻവൈറ്റഡ് ടു കേരള ബൈ ദ കേരള ഗവൺമെന്റ് ആൻഡ് സീ വാട്ട് ദേ ആർ ഡൂയിങ്, ആസ് ഇഫ് ദേ ആർ കംപ്ലൈനിങ്. ദേ ഹാവ് നോ മോർ ട്രസ്റ്റ് ഇൻ ദ സെൻട്രൽ ഏജൻസീസ്. ദാറ്റ്സ് വൈ ദിസ് കമ്മീഷൻ. And even if you had not invited these agencies, would have started this probe, because there it is a big scam. The Kerala government is today facing multiple scams, and there is only 10 days to left for the elections. They are desperate. I'm telling you, this is a big scam, and this they are saying that this probe is politically motivated. Actually, the commission, actually appointing a judicial commission is a political act. Actually, appointing this judicial commission is a political act. Let me tell you why. Because that's the problem. This is a misguided investigation so far. How this is a misguided investigation? You cannot, this is you cannot with the nab the person who sends the consignment. Why? Give me the answer. What's the problem with that? And I don't get what he's saying, but let me tell you one thing. This judicial commission has no standing before a court of law. If they have any issue with the investigating agencies, they should have approached the state high court, not appointing a judicial commission. Okay. What happened to the earlier judicial commission? They didn't scrap the investigation. And take it as a celebration of federalism. They are trying to intimidate the agencies. So this can, they are trying to intimidate the agencies, and they are trying to stall the investigation, which is not going to happen. അതായത് ഇഡി ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്, അല്ലെങ്കിൽ എൻഐഎ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? അങ്ങനെ ക്ഷണം സ്വീകരിക്കാതെ അങ്ങനെ ഒരു അന്വേഷണ ഏജൻസി ഒരു സംസ്ഥാനത്തേക്ക് വരില്ല. ഇവർ തന്നെയാണ്, മുഖ്യമന്ത്രി തന്നെയാണ് കത്തയച്ച് വിളിച്ചു വരുത്തിയത്. എന്നിട്ട് ഇപ്പോൾ അവസാനം അവർക്കെതിരെ ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന് എന്ത് നീതീകരണമാണ് ഉള്ളത്? മാത്രമല്ല, ഒന്നല്ല നിരവധി സ്കാമുകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലൈഫ് മിഷനുണ്ട്, ഡോളറുണ്ട്, സ്വർണമുണ്ട്, അതുപോലെ തന്നെ കിഫ്ബിയുണ്ട്. അങ്ങനെ ഒരുപാട് സ്കാമുകൾ, ഒരുപാട് അഴിമതികളും, ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ നടക്കുമ്പോൾ തീർച്ചയായും അത് അന്വേഷിക്കണ്ടേ? അന്വേഷിച്ചേ പറ്റൂ. മാത്രമല്ല, ഇവിടെ സർക്കാർ ഡെസ്പറേറ്റ് ആണ്, സർക്കാർ പരിഭ്രാന്തരായിരിക്കുന്നു. അവർ ആകെ എന്ത് വേണമെന്നറിയാതെ ബുദ്ധിമുട്ടുന്നു. കാരണം ഇലക്ഷൻ അടുത്തു വരികയാണ്, എന്തൊക്കെ മറുപടി പറയണം, സഖാക്കന്മാരോട് തന്നെ, അവരുടെ പാർട്ടി അണികളോട് തന്നെ എന്തൊക്കെ പറയണം എന്നറിയാതെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ് സർക്കാരുകൾ, സർക്കാരും സർക്കാർ സംവിധാനങ്ങളും എന്ന കാര്യം കൂടി ശ്രീ രാജേഷ് പിള്ള ഉന്നയിക്കുകയുണ്ടായി. മാത്രമല്ല, ഈ കമ്മീഷനെ വെച്ചത് അത് കൃത്യമായി കാര്യങ്ങൾ പഠിക്കാതെയും കൃത്യമായി കാര്യങ്ങൾ അറിയാതെയുമാണ് കമ്മീഷനെ വെച്ചത്, ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത്. വെറുതെ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് കുറെ പണം അവർക്കും അവരുടെ സ്റ്റാഫിനും
കൊടുക്കാമെന്നല്ലാതെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന കാര്യം കൂടി ശ്രീ രാജേഷ് പിള്ള കാട്ടുകയുണ്ടായി. അതുപോലെ തന്നെ ഈ അന്വേഷണത്തെ ഇത്തരം നടപടികളിലൂടെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് സർക്കാരും മുഖ്യമന്ത്രിയും ചെയ്യുന്നത് എന്ന വാദം കൂടി ശ്രീ രാജേഷ് ഉന്നയിച്ചു. മാത്രമല്ല കിഫ്ബി ഏറ്റവും വലിയ അഴിമതി നടന്ന കിഫ്ബി എന്ന പദ്ധതി അവതരണത്തിലൂടെയാണ്. സകലതും കിഫ്ബിയായിട്ട് ബന്ധപ്പെട്ട സകലതും അഴിമതിയാണ്, ഒന്നും സുതാര്യമല്ല, എല്ലാം തരികിടയാണ്, എല്ലാം ഇതുപോലെയുള്ള വൻ അഴിമതികളാണ്, കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളാണ് നടക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ ഒരു വിഷയത്തിൽ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് മറുപടി പറയാൻ പലരിടത്തും. അപ്പോൾ അതിനുവേണ്ടി ഈ ആൾക്കാരുടെ വായടക്കാൻ വേണ്ടി, താൽക്കാലികമായി വായടക്കാൻ വേണ്ടി ഒരു അന്വേഷണ കമ്മീഷനെ വച്ച് സഖാക്കന്മാരുടെ കയ്യടി വാങ്ങാം എന്നുള്ളതല്ലാതെ അതിനകത്ത് യാതൊരു പ്രയോജനവും ഇല്ല എന്ന കാര്യം കൂടി ചർച്ചയിൽ വന്നു. മൈ ഫ്രണ്ട്സ് ഹിയർ ഇൻ ദ ഡിബേറ്റ്, ദേ നെവർ മെൻഷൻഡ് അബൌട്ട് ദ പർട്ടിക്കുലർ കേസ് ഇൻ വിച്ച് ദിസ് ഇഡി ഹാസ് കം ഇൻ അണ്ടർ ഫയർ and for which a judicial commission has been appointed. It is regarding KIFBI. KIFBI is a big fraud which is happening in Kerala for the last 2-3 years, and many have pointed out it involves crores of rupees, and a government quasi government organization is being used to divert funds for mismanagement, no transparency, and even they say that a full-fledged audit is not possible in KIFBI. So the probe is there, even if whether the state government invited ED or not, the probe would have been there. ED will come in and they will probe, and the truth will definitely come in. And the problem is that the ministers, including the chief minister, they are desperate. They are desperate to thwart this probe. That is why they are trying to intimidate the agency. And second thing, I just want to make one more point. The appointment of a judicial commission, it's a big farce. You can very well take the history of judicial commissions in Kerala. They are just, you know, wasting public money. There is another judicial commission which അതുപോലെ സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷന്റെ കാര്യം, ജുഡീഷ്യൽ കമ്മീഷന്റെ വിഷയം വന്നപ്പോൾ അതുകൂടി രാജേഷ് പിള്ള ചൂണ്ടിക്കാട്ടി. No, it is. And there is another correct. Judicial commission, let me tell you. There is another officer, judicial commission regarding yes, Sonar case, catch hold of which Arnab mentioned, 70 lakh rupees wasted in 4 years. വളരെ വ്യക്തമായി തന്നെ ഇതിന് യാതൊരു നിയമസാധുതയുമില്ല, ഇത് വെറും ചിങ്കോത്തങ്ങളെയും സർക്കസുമാണ്, വെറും മണ്ടത്തരമാണ് എന്നുള്ള വാദം ആണ് ഇന്നലെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നൽകിയിട്ടുണ്ട്. മന്ത്രിസഭാ തീരുമാനത്തിന്റെ അറിയിപ്പ്, ഇപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയതുകൂടി ചർച്ചയാവുകയാണ്. തെരഞ്ഞെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത്. എന്തൊക്കെയായാലും ഇത് അവനവന് തന്നെ പാരയാകും, വെളുക്കാൻ തേച്ചത് പാണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തൊക്കെ വന്നാലും അന്വേഷണം നടക്കും, അതിപ്പോൾ ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എന്തൊക്കെ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചാലും ജുഡീഷ്യൽ കമ്മീഷന്റെ അധികാരം എന്താണ്, അതുകൂടി ശ്രീ രാജേഷ് പിള്ള എന്നുള്ള ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി. അതായത് ജുഡീഷ്യൽ കമ്മീഷന് ഈ കോടതിയുമായി ബന്ധപ്പെട്ട കോടതിയുടെ അതേ രീതിയിലുള്ള അധികാരമൊന്നുമില്ല. എന്തൊക്കെ വന്നാലും ജുഡീഷ്യൽ കമ്മീഷൻ സർക്കാർ വയ്ക്കുന്നതാണ്, അത് അതിനെ ചോദ്യം ചെയ്യാനും അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും കോടതികൾക്ക് അധികാരമുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഈ കമ്മീഷനും സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ എന്ത് ചെയ്യും? ഇവിടെ അന്വേഷണത്തെ ഭയന്നുകൊണ്ട്, അന്വേഷണത്തെ പേടിച്ച് ഓടുകയാണ് സർക്കാർ. വേറെ മാർഗമില്ലാത്തതുകൊണ്ട് ഇത്തരം നമ്പറുകൾ ഇറക്കി രക്ഷപ്പെടാനുള്ള വിഫല ശ്രമമാണ് മുഖ്യമന്ത്രിയും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വാദമാണ് കഴിഞ്ഞ ദിവസത്തെ റിപ്പബ്ലിക് ടി വി ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത്. മാത്രമല്ല മാധ്യമങ്ങളൊക്കെ തന്നെ, അതും നിയമവിദഗ്ധരും ഒക്കെ തന്നെ ഇക്കാര്യങ്ങളാണ് വിലയിരുത്തുന്നത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ 52 നിയമത്തെ ചോദ്യം ചെയ്യുന്ന, വെല്ലുവിളിക്കുന്ന നയമാണ് സർക്കാർ കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെയായാലും ഇതിനകത്തൊന്നും യാതൊരു കഴമ്പുമില്ല, നിങ്ങളെ കാണിക്കുന്ന സർക്കസുകൾക്കൊന്നും ഒരു പ്രയോജനവുമില്ല. പെടേണ്ടവരൊക്കെ തന്നെ കൃത്യമായി പെടും, കൃത്യമായി തന്നെ അന്വേഷണം മുമ്പോട്ട് പോവുകയും ചെയ്യും, എന്ത് കമ്മീഷനെ വച്ചാലും വച്ചില്ലെങ്കിലും. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്.